നമസ്കാരം. ഈ കർഷകരോടുള്ള അമിത സ്നേഹം മൂത്ത് ഇവിടെ ചില കമ്മ്യൂണിസ്റ്റുകാര് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ പല റാലികളും നടത്തുന്നു. ഇവിടെ നിന്ന് ബസ് പിടിച്ച് 40-ഓ 45-ഓ ആഡംബര ബസ് പിടിച്ച് ആളുകൾ അങ്ങോട്ട് പോകുന്നു. കെ രാഗേഷ് ട്രാക്ടർ ഓടിക്കുന്നു, ബാരിക്കേഡുകൾ തകർത്തു എന്ന് കൈരളി ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ചെങ്കോട്ട പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ ചില മാമാ മാധ്യമങ്ങൾ അച്ചു നിരത്തുന്നു, സ്ലഗുകൾ അടിക്കുന്നു, പലതും ചെയ്യുന്നു, സ്റ്റോറികൾ ചെയ്യുന്നു. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനെ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ കണ്ടു എന്നുള്ള കാര്യം ഇപ്പോൾ പൊതുജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ വലിയ നടപടിയും കർഷക സ്നേഹവും തൊഴിലാളി സ്നേഹവും ഒക്കെ പറയുന്നവരാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്, തൊഴിലാളി വർഗ പാർട്ടി ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം ടി ജി മോഹൻദാസ് എം പി രാജേഷ് എം പിയോട്, മുൻ എം പി പാലക്കാട് എം പിയോട് ചോദിച്ചു, നിങ്ങൾ ചെളിയിലിറങ്ങിയിട്ടുണ്ടോ, വരമ്പിൽ നിന്നിട്ടുണ്ടോ, നിങ്ങൾ ഒരു പ്രൈവറ്റ് വണ്ടിയിലെങ്കിലും പ്രൈവറ്റ് ബസ്സിലെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എം പി രാജേഷിന് മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കർഷക സ്നേഹം പറയുന്നവർ വയലിൽ നിന്നിറങ്ങിയിട്ടുണ്ടോ? വയലിൻ്റെ തീരത്ത് പരവതാനി വിരിച്ച് അവിടെ നിന്ന് ഷൂസുമിട്ട് ബൂട്ട്സുമിട്ട് കയ്യുറയുമിട്ട് അരിവാളും കയ്യിൽ പിടിച്ച്, പുതിയ അരിവാളും കയ്യിൽ പിടിച്ച് രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ പുതിയ ട്രാക്ടർ സീറ്റ് കുഷൻ ഇട്ട് സഞ്ചരിച്ച പോലെ, പഞ്ചാബിലൂടെ സഞ്ചരിച്ച പോലെ, അത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നവർ ഇവരും കാണിക്കുന്നത് മോശമൊന്നുമല്ല. അങ്ങനെ ഷൂസും ബൂട്ട്സും ഇട്ട് ഇങ്ങനെ നെല്ല് കൊയ്യുന്നത് ഉദ്ഘാടനം ചെയ്യുന്നതല്ലാതെ ഇവിടെ ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ തലതൊട്ടപ്പന്മാരോ നേതാക്കളോ ആരെങ്കിലും ചെളിയിലിറങ്ങിയോ അല്ലെങ്കിൽ അല്പം മുഷിഞ്ഞ വസ്ത്രമെങ്കിലും നിങ്ങൾ ധരിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ പാളത്തൊപ്പി വെച്ച് ഫോട്ടോ എടുക്കും. തൊപ്പി പുതിയ പാളയം കൊണ്ടുണ്ടാക്കിയ തൊപ്പിയാണ്. അല്ലാതെ കർഷകരുടെ പാളത്തൊപ്പിയെക്കുറിച്ചോ കർഷകരുടെ കണ്ണീരിനെക്കുറിച്ചോ കർഷകൻ കൃഷി നശിച്ച് ഇങ്ങനെ കിടന്ന് നെട്ടോട്ടമോടുന്നതിനെക്കുറിച്ചോ വല്ലതും നേതാക്കൾക്കറിയുമോ? ഒന്നും അറിയില്ല. ഇവിടെ പ്രളയം വന്നു, 2018-ലും 2019-ലും പ്രളയം വന്നു. എത്ര കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് ഇവിടുത്തെ കർഷകർക്കുണ്ടായത്? എന്തെങ്കിലും അവർക്ക് കാര്യമായി കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തോ? വിള നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ പ്രതിഫലം കൃത്യമായി എല്ലാവർക്കും കൊടുത്തോ? എല്ലാവർക്കും ഒന്നും കൊടുത്തില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അതും CITU-യിൽ അംഗത്വമുള്ളവർക്ക് മാത്രം തെരഞ്ഞുപിടിച്ചു കൊടുക്കുന്ന നടപടിയാണെന്നൊക്കെ ആയിരുന്നു കർഷകരുടെ പരാതി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജനസ്നേഹം, അതായത് പൊതുജനങ്ങളോടും സാധാരണ പൗരന്മാരോടും വ്യക്തികളോടും കർഷകരോടും ഉള്ള സ്നേഹം എന്ന് പറയുന്നത് വെറും കപടമായ മുഖം കൂടിയാണ് എന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. വെറുതെയല്ല ഈ സാധനം ഇന്നെങ്ങും കിട്ടാത്ത ഒരവസ്ഥയായി കേരളത്തിൻ്റെ മൂല കഴിഞ്ഞുകൂടിയിരിക്കുന്നത്. ചൈനയിലെ കമ്മ്യൂണിസം പിന്നെ പറയണ്ട, അവർ ഏകാധിപത്യ ഹിറ്റ്ലറെക്കാളും അല്ലെങ്കിൽ സ്റ്റാലിനേക്കാളും വലിയ ഏകാധിപത്യ സംവിധാനത്തിലൂടെയാണ് അവർ നീങ്ങുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു ഭരണമേയല്ല, അത് സമ്പൂർണമായ ഏകാധിപത്യമാണ്. അവിടെ എല്ലാ മതവിഭാഗങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഷീ ജിൻപിങ്ങിൻ്റെ സർക്കാർ അവിടെ രാജ്യം സ്വന്തമാക്കി വച്ചിരിക്കുകയാണ്. അവിടെ ജനാധിപത്യമില്ല, അവിടെ മനുഷ്യത്വമില്ല, അവിടെ മനുഷ്യരില്ല, എല്ലാവരും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അടിമകൾ മാത്രമാണ്. 1989 ഏപ്രിൽ 15 മുതൽ നടന്ന, ഏതാണ്ട് ജൂൺ മാസം ആദ്യം കാലഘട്ടം വരെ നടന്ന ടിയാൻമെൻ സ്ക്വയർ കൂട്ടക്കൊലയെക്കുറിച്ച് തത്വമയി ന്യൂസ് മാസങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റോറി ചെയ്തിരുന്നു. കൂട്ടൻ പാറ്റൺ ടാങ്കുകൾ കയറ്റി യുവാക്കളെ, വിദ്യാർത്ഥികളെ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ, കർഷകരെ കയറ്റി അരച്ച് ചതച്ച് ചമ്മന്തിയാക്കി കൊന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് കർഷകർക്കും സാധാരണക്കാർക്കും ഒപ്പമാണ് എന്ന് പറയുന്നത്. അപ്പോൾ പറയും, അത് ചൈനയിലല്ലേ, ടിയാൻമെൻ ചത്തുരത്തിലല്ലേ നടന്നത് എന്ന് പറയും. ഇവിടെ 2007-ൽ എന്താണ് സംഭവിച്ചത്? ബംഗാളിലെ ഭരണം ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഇവിടെയും ഇതൊക്കെ നടന്നിട്ടുണ്ട്, ഇവിടെയും ധാരാളമായി ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നന്ദിഗ്രാമിലെയും സിംഗൂരിലെയും കർഷകർ നേർക്കുനേർ നിന്ന് വെടിയേറ്റ് പിടഞ്ഞു വീഴുന്ന ആ കാഴ്ച ഇന്നും മാധ്യമങ്ങളുടെ ലൈബ്രറികളിൽ ടേപ്പുകളായി ഇരിപ്പുണ്ടായിരിക്കും. എന്നിട്ടാണ് ഈ കർഷക സ്നേഹം പറഞ്ഞ് നടക്കുന്നത്. അതേക്കുറിച്ച് ഒരു സുഹൃത്ത് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ, സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ പശ്ചാത്തലവും പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചത്. അതിങ്ങനെ തുടങ്ങുന്നു: കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് FB-യിൽ പ്രചരണം നടത്തുന്ന ആളുകൾ അറിയാൻ വേണ്ടിയാണ് ഈ കുറിപ്പ്. ഈ കിടക്കുന്നത്, അതായത് കുറേ ചിത്രങ്ങൾ കാണിച്ചിട്ട്, 98 ജനുവരി 12-ന് മധ്യപ്രദേശിൽ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട 12 കർഷകരാണ്. 2007-ൽ നന്ദിഗ്രാം സിംഗൂർ 27 കർഷകരാണ് മരിച്ചത്. പാവപ്പെട്ട കർഷകരെ വെടിവെച്ചു കൊന്ന് വിപ്ലവത്തിൻ്റെ പുതിയ അധ്യായം എഴുതിയത് ഇവിടെ ആരും മറന്നിട്ടില്ല.
ബ്രോക്കർ സമരത്തെ പിന്തുണയ്ക്കുന്ന സഖാക്കളുടെ ഓർമ്മ പോകേണ്ടത് 14 വർഷം മുൻപ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തിയ കർഷക കൂട്ടക്കൊലയെക്കുറിച്ചാണ്. നന്ദിഗ്രാമിൽ 2007 പ്രതിഷേധിച്ചത് ഇതുപോലെ ബ്രോക്കർമാരായിരുന്നില്ല, യഥാർത്ഥ കർഷകരായിരുന്നു. ഇടനിലക്കാരായിരുന്നില്ല, മണ്ഡികളായിരുന്നില്ല, യഥാർത്ഥ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരായിരുന്നു. അന്ന് അവരുടെ നാട്ടിൽ ആ ഫാക്ടറി വേണ്ട, അവരുടെ കൃഷിഭൂമികൾ നികത്തരുത്, അവരുടെ കൃഷിഭൂമികൾ ഇതുപോലെ ആർക്കും വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, വിലപിച്ചുകൊണ്ട് അവരുടെ വീടുകൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തിയത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ. 2007 അവരുടെ നെഞ്ചിലേക്കാണ് അവിടുത്തെ ഭീകരന്മാരായ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കമ്മ്യൂണിസ്റ്റ് പോലീസിനെ കൊണ്ട് നിറയൊഴിപ്പിച്ചത്. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ പറയുന്നു, കർഷകർക്ക് വേണ്ടിയാണെന്ന്. നാണമില്ലല്ലോ നിങ്ങൾക്ക്, നാണവും മാനവും ഉണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു നടക്കാൻ? എല്ലാത്തിനുമെതിരെ സമരം ചെയ്യും. ട്രാക്ടറിനെതിരെ സമരം ചെയ്തവരാണ് ട്രാക്ടർ ഓടിച്ച് നടക്കുന്നത്. നാണം കെട്ട വർഗം എന്നേ പറയാനുള്ളൂ. ട്രാക്ടറിനെതിരെ സമരം ചെയ്തവൻ ട്രാക്ടറിന് മുന്നിൽ കയറിയിരുന്ന് ട്രാക്ടർ ഓടിക്കുന്നു, ട്രാക്ടർ റാലിയിൽ പ്രധാനപ്പെട്ട ഭാഗമായി പങ്കെടുക്കുന്നു. നാണം എന്ന് പറയുന്നത് അടുത്തുകൂടെ പോലും പോയിട്ടില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നന്ദിഗ്രാമിൽ 2007 പ്രതിഷേധിച്ചവർക്ക് നേരെ തോക്കുയർത്തിയവർ ഇപ്പോൾ ഇതാ ന്യായം പറയുന്നു, കർഷകർക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു. അവരുടെ കൃഷിഭൂമി കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തകൾക്ക് വേണ്ടി സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത 14 സാധാരണക്കാരായ പാവപ്പെട്ട കർഷകരുടെ നെഞ്ചിലൂടെ ബുദ്ധദേവ് ഭട്ടാചാർജിയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വെടിയുണ്ട വായിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു, നിരവധി കുടുംബങ്ങൾ അനാഥമായി, നിരവധി പേർ വികലാംഗരായി, നിരവധി പേർക്ക് ഉറ്റവരെ നഷ്ടപ്പെട്ടു. അന്ന് ചർച്ച പോലുമില്ലാതെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തോക്കുകൊണ്ട് ആ സമരത്തെ നേരിട്ടത്. ഇന്ന് അവരാണ് ഇപ്പോൾ ഈ ബ്രോക്കർ സമരത്തിന് വേണ്ടി നായ കുരയ്ക്കുന്നത് പോലെ കിടന്ന് കുരയ്ക്കുന്നത്. നന്ദിഗ്രാം സംഭവത്തിന് ശേഷം ബംഗാളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യം. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം ഒന്നായി നിൽക്കുകയാണ്, തൃണമൂലമൊക്കെ ഒന്നായി നിൽക്കുകയാണ് ബി ജെ പിയെ നേരിടാൻ. ജനകീയ ബി ജെ പി സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുവാൻ നടക്കുന്ന കേവലം പ്രഹസനം മാത്രമാണ് ഈ സമരമെന്ന് മനസ്സിലാക്കി സാമാന്യബോധം ഉള്ള ജനങ്ങൾക്ക് അത് മതി, അത് ഇവരെ വ്യക്തമായി കഴിഞ്ഞു. മറ്റൊരു നന്ദിഗ്രാം ആവർത്തിക്കില്ല, കാരണം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതികളല്ല എന്നത് തന്നെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുകയാണ്. സത്യമായ, വളരെ വ്യക്തമായൊരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്, സുതാര്യമായ നിരീക്ഷണം. ഇവിടെ നന്ദിഗ്രാമോ സിംഗൂറോ അതുപോലെ മധ്യപ്രദേശോ ആവർത്തിക്കില്ല, കാരണം ഇവിടെ ഭരിക്കുന്നത് സ്വേച്ഛാധിപതികളല്ല, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു സർക്കാരാണ്. കർഷകർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഭരണം നയിക്കുന്ന ഒരു സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത്. ഇവിടെ എന്തു വേണം എന്ന് ഇവിടുത്തെ സർക്കാരിന് നന്നായിട്ടറിയാം. നിങ്ങൾ പറയുന്ന വാക്കിന് നിങ്ങളുടെ ആളുകൾ പോലും വില കൊടുക്കുന്നില്ല, നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ ആമാശയങ്ങളിൽ പോലും ദഹിക്കുന്നില്ല എന്നുള്ള വളരെ വളരെ ഭീകരമായ അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ചോട്ടിൽ നിന്ന് എന്നേ മണ്ണൊലിച്ചു പോയിരിക്കുന്നു. എന്നിട്ടും ഇവിടെ കിടന്ന് പറയുകയാണ് ഇവിടെ കർഷകർക്ക് വേണ്ടിയുള്ള സമരം, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമെന്ന്. വീണ്ടും വീണ്ടും ചോദിക്കുന്നു, നാണമുണ്ടോ നിങ്ങൾക്ക്? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.